ഹായ് ഹലോ ഞാൻ സ്വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹാൻഡ് എംബ്രോയിഡറി വർക്കുമായിട്ടാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ കാണുന്ന ഡിസൈനാണ്. ഡിസൈൻ ഞാൻ മറ്റൊരു തുണിയിൽ പകുതി ഭാഗത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. പകുതി ഭാഗത്ത് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഫ്ലവറാണ്, സ്റ്റെം റോസ് സ്റ്റിച്ചാണ് ഇതിൽ വരുന്നത്. ഈ ഫ്ലവറിൽ നമ്മൾ തയ്ക്കാൻ പോകുന്നത് ഫ്ലവറിൻ്റെ സെൻട്രലായിട്ട് നമുക്കൊരു ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കാം. ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ചുറ്റും സ്റ്റെം സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നൂലും സൂചിയും ഉപയോഗിച്ച് തയ്ക്കാൻ അറിയാവുന്നവർക്ക് എല്ലാവർക്കും തയ്ക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചുകളുടെ വീഡിയോ ഒക്കെ ഞങ്ങൾ ഇടുന്നതായിരിക്കും. കണ്ടതിന് ശേഷം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം. നിങ്ങൾ സാധാരണ റോസ് ഫ്ലവേഴ്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് ബുള്ളിയൻ നോട്ടിലാണ്. ഈ സ്റ്റിച്ചാകുമ്പോൾ എളുപ്പത്തിൽ ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഞങ്ങൾ ഈ വീഡിയോ ചെയ്തത്. സ്റ്റിച്ച് നമുക്ക് കണ്ടിന്യൂ ആയിട്ട് തയ്ച്ചു പോകാം. നമ്മൾ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ഫ്ലവറിൻ്റെ മറുവശത്ത് കാണുന്ന ഡിസൈൻ നമുക്ക് ഈ വശത്തേക്ക് തയ്ച്ചെടുക്കാം. ഇവിടെ നമ്മൾ സ്റ്റെം സ്റ്റിച്ചാണ് തയ്ച്ചെടുക്കുന്നത്. അതെങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഫ്ലവർ തയ്ച്ച അതേ രീതിയിലാണ് നമ്മൾ ഈ സ്റ്റെമ്മും തയ്ച്ചെടുക്കുന്നത്. ഈ ഡിസൈനിൽ കൂടുതലും വന്നിരിക്കുന്നത് സ്റ്റെം സ്റ്റിച്ചാണ്. തയ്ക്കുന്നതിൻ്റെ ഇടയിൽ നൂല് കുഴുങ്ങാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് തയ്ക്കുക. നൂല് വലിച്ച് പിടിച്ച് വേണം നമ്മൾ ഇത് തയ്ക്കാൻ. നമ്മൾ ഇതിൻ്റെ സ്റ്റെം ഭാഗം തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനെയും സൂചി കുത്തി ഇറക്കി നമുക്ക് ലോക്ക് ചെയ്യാം. സ്റ്റെമ്മിന് ചുറ്റും നമ്മൾ ഇനിയും ഡേസി ഡേസി സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് തയ്ച്ചെടുക്കാം. ഈ സ്റ്റെമ്മിൻ്റെ രണ്ട് ഭാഗത്തും ഈ സ്റ്റിച്ച് തന്നെ നമുക്ക് തയ്ച്ചു കൊടുക്കാം. ലേസി ലേസി തയ്ക്കാൻ വേണ്ടി നമ്മളവിടെ ചെറിയ ചെറിയ മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ലെവലാകാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്, ലെവലായിട്ട് തയ്ക്കാൻ വേണ്ടി. എങ്കിലേ അത് തയ്ച്ചു വരുമ്പോൾ അതൊരു ലെവലിൽ വരത്തുള്ളൂ. ഒരു വശം നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ മറുവശത്ത് നമുക്ക് ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കാം. നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അത് ഇനി നമുക്ക് ആ ലീഫ് തയ്ച്ചെടുക്കാം. ഈ ലീഫിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലൈ സ്റ്റിച്ചാണ്. അതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം.
ഒരു ലീഫ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് അടുത്ത ലീഫ് നമുക്ക് തയ്ച്ചെടുക്കാം നമ്മൾ രണ്ടാമത്തെ ലീഫും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ കാണുന്ന ഡിസൈൻ നമുക്കൊന്ന് തയ്ച്ചെടുക്കാം ഇതിന് സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ആ ഒരു ഡിസൈൻ നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിനെ ചുറ്റും നമുക്ക് കുറച്ച് ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കാം ഭാഗത്ത് നമ്മൾ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഭാഗത്തും കൂടെ അത് ഇട്ട് കൊടുക്കാം നമ്മൾ ഇതിനെ യൂസ് ചെയ്തിട്ടുള്ള റെഡ് കളർ നൂലാണ് ഈ ഡിസൈൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഫ്രഞ്ച് നോട്ട് ആണ് ഇതിന്റെ മുഴുവൻ ഭാഗത്തും നമ്മൾ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഡിസൈൻ്റെ സെന്ററിലായിട്ട് നമ്മൾ 2021 എഴുതി കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് തയ്ച്ചെടുക്കാം ഞാൻ ഇനി യൂസ് ചെയ്തിട്ടുള്ളത് സ്റ്റെം സ്റ്റിച്ച് ആണ് ഞാൻ നിങ്ങളെ കുറേ ഭാഗത്ത് സ്റ്റെം സ്റ്റിച്ച് തയ്ച്ചിട്ട് കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇതിന് കാണിക്കാതിരുന്നത് ഈ ഡിസൈൻ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇത് കൂടുതലും ചുരിദാറിനും ഫ്രോക്കുകൾക്കും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരും അതുവരേക്കും ബൈ ബൈ താങ്ക് യു